വീട്ടിൽ വെച്ച് കഴിഞ്ഞാല് ആപത്താണ്. ചുതുകൊണ്ടാരും ഇതുവരെ മുടിഞ്ഞു പോയിട്ടില്ല. കുടുംബം നശിച്ചിട്ടില്ല. ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നു, അമ്മേനെ ആശ്രയിക്കുന്നു. നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായ രീതിയിൽ ഞാൻ പറയുകയുണ്ടായി, നമ്മൾ ഒരു മൂർത്തിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, അതായത് വീടുകളിൽ നാം ഉപാസന ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ കൃഷ്ണൻ എന്നിരിക്കട്ടെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ. നമ്മളെല്ലാം സറണ്ടർ ചെയ്യുകയാണ് അവിടെ ചെയ്യുക. ഒരു ഉപാസകൻ എന്നുള്ള നിലയിൽ അപ്പം അങ്ങനെ ഇരിക്കെ നാടുകൾ തോറുമുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ ഭഗവാനെ എനിക്ക് ഇത് സാധിച്ചു തരണേ, അത് സാധിച്ചു തരണേ എന്ന് പറയുന്നത്, അതായത് ആശ്രയം, അത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപാസന ചെയ്യുന്ന ആ ഉപാസനാമൂർത്തിയാണ്. ഇപ്പോൾ പൊതുവെ എല്ലാവരും കേൾക്കുന്ന ഒരു ന്യൂസാണ്, അതായത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കാൻ പാടില്ല, വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആപത്താണ് എന്നൊക്കെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇതിൽ സത്യമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലവരോട് ചോദിച്ചിട്ടുണ്ടാവും. ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നു, അമ്മേനെ ആശ്രയിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു, ആ അമ്മയുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നതിലുള്ള സത്യാവസ്ഥ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? എക്സാമ്പിൾ, നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ അമ്മയോട് ഭയങ്കര സ്നേഹമാണ്, അറ്റാച്ച്മെൻ്റാണ്. കാരണം അമ്മയാണ്, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവയാണ്. ദേവി എന്നുള്ളൊരു കൺസെപ്റ്റിനും ഉപരി അമ്മയാണ് അല്ലേ, തൻ്റെ മാറിടം കാണിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ. അതായത് വരുന്ന ഭക്തരെന്ന് പറയുന്നത് ഭക്തരല്ല, സ്വന്തം മക്കളാണ്, അവർക്ക് പാലൂട്ടാൻ വേണ്ടി നിൽക്കുന്ന ആ ഭാവത്തെ നാം എന്തുകൊണ്ട് പേടിക്കണം? സത്യത്തിൽ പേടിക്കണം എന്ന് അല്ലെങ്കിൽ വീട്ടിൽ വെക്കാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ്, അത് ശുദ്ധമായ വിഡ്ഢിത്വം. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരുന്നത് ഉഗ്രഭാവം എന്നതുകൊണ്ടല്ല. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയോട് സ്നേഹം ഉണ്ടായിട്ടാണ് നിങ്ങൾ വീട്ടിൽ ആ ഫോട്ടോ വയ്ക്കുന്നത്. കൊടുങ്ങല്ലൂർ അമ്മേനെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ഭാവത്തിലാണ് നിങ്ങൾ പൂജിക്കുന്നത്, വിളക്ക് കൊളുത്തുന്നതല്ല. കൊടുങ്ങല്ലൂർ അമ്മ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? എല്ലാം അങ്ങോട്ട് സമർപ്പിച്ചു, ആശ്രയിച്ചു. പക്ഷെ അങ്ങനെയുള്ളവർ മറ്റുള്ള അമ്മമാരെ ആശ്രയിക്കുന്നു, നാട്ടിൽ കണ്ട ദൈവങ്ങളെ ആശ്രയിക്കുന്നു, ചിലർ വിഷ്ണുമായെടുത്തു പോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് അമ്മയ്ക്ക്
കോപം വരാൻ ഇടയാവുന്നത്. അങ്ങനെയുള്ള വീടുകളിലാണ് നെഗറ്റിവിറ്റി കയറി വരുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. അല്ലാതെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഫോട്ടോ വെച്ചതുകൊണ്ട് ആരും ഇതുവരെ മുടിഞ്ഞു പോയിട്ടില്ല, കുടുംബം നശിച്ചിട്ടില്ല. പക്ഷേ നാം ഇത് ശ്രദ്ധിക്കണം, അമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഏതേ ദേവയും ദേവതയാണോ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് അതിൽ ഫുള്ളി ഇൻവോൾവ് ചെയ്യുക. ഇപ്പോൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകണ്ട എന്നല്ല, പക്ഷെ അവിടെ ആശ്രയിക്കരുത്. അവിടെ തൊഴാം, നോ പ്രോബ്ലം. കൊടുങ്ങല്ലൂർ അമ്മയുടെ ഫോട്ടോ നിങ്ങൾ വെച്ചു, നിങ്ങൾക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോകണം, പോകാം. പക്ഷെ അവിടെ ആ മൂർത്തിനെ ആശ്രയിക്കരുത്. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, അതേ വ്യക്തി വേറൊരു വീട്ടിൽ പോയിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത പോലെയായിരിക്കും. അതേപോലെയാണ് നമ്മൾ ഏത് ഉഗ്രമൂർത്തിയെയാണെങ്കിലും ശാന്തമൂർത്തിയാണെങ്കിലും നമ്മൾ വീട്ടിൽ ആ ഫോട്ടോയോ ബിംബമോ എന്താണെങ്കിലും ആ ഉപാധി അവിടെ നമ്മൾ വിളക്ക് കൊളുത്തുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പൂർണ്ണാശ്രയം ചെയ്താൽ, അല്ലെങ്കിൽ പിന്നെ ആശ്രയിക്കാൻ പോകരുത്. നമ്മൾ നോർമലി വെക്കുന്ന ഫോട്ടോസ് മാത്രം വെച്ചാൽ മതി. അത് ഇന്ന ക്ഷേത്രത്തിലെ മൂർത്തിയാണെന്നുള്ള സങ്കല്പമൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ടൊരു ഫോട്ടോ വെച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഫോട്ടോ നമ്മൾ വെച്ച് അതിലേക്ക് പൂർണ്ണമായിട്ടും നമ്മൾ സമർപ്പിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴാം, പക്ഷെ അവിടെ മൂർത്തികളുടെ മുമ്പിൽ പോയിട്ട് എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെയാവണം, ഇങ്ങനെയാവണം എന്നുള്ള ഒരു തലത്തിലേക്ക് പോയാൽ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ. നമ്മൾ അതിൽ നമ്മൾ പൂർണ്ണ മനസ്സ്, നമ്മുടെ വീട്ടിൽ ഏതാണോ ദേവത, ആ ദേവതയിൽ പൂർണ്ണമായിട്ട് നമ്മൾ സറണ്ടർ ആവണം. അപ്പോൾ നിങ്ങൾ ഏത് ഉഗ്രമൂർത്തിയെയും വെച്ചു, നോ പ്രോബ്ലം. പക്ഷെ അതിന് ആ ദേവതയെ ആശ്രയിക്കുക പൂർണ്ണമായിട്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും ശ്രദ്ധിക്കുക. നമ്മൾ കൊടുങ്ങല്ലൂരമ്മയോ ചോറ്റാനിക്കരമ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്രകാളിയോ ഏത് മൂർത്തിനെ നമ്മൾ വീട്ടിൽ വെച്ച് സറണ്ടർ ആവുന്നോ ആ മൂർത്തിയിൽ ഫുള്ളി സറണ്ടർ ആവുക. ബാക്കിയുള്ള ദേവാലയങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, പക്ഷേ ആശ്രയിക്കാതിരിക്കുക. ഒരു കാര്യസാധ്യതി അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പറയുകയോ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മൂർത്തി നമ്മളെപ്പോഴും കാക്കുകയും ചെയ്യും, നല്ല രീതിയിൽ ഉയർച്ചയും വരും. അപ്പോൾ ഒരു ഫോട്ടോ വെച്ചതുകൊണ്ട് ഉഗ്രമൂർത്തിയാണ് അല്ലെങ്കിൽ നശിപ്പിക്കുന്നവളാണ് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പോകാതിരിക്കുക. അമ്മയാണ്, അമ്മ മക്കളെ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല. പക്ഷെ തിങ് ഇസ് ദാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ദേവതകളെ ആശ്രയിക്കാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉയർച്ചയും വരും. കുടുംബം എപ്പോഴും നല്ല രീതിയിൽ സന്തോഷകരമായ ശാന്തമായ രീതിയിൽ പോകാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഓരോ എപ്പിസോഡ് വഴി എന്നാലാവുന്ന അറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താ കാരണമെന്ന് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഇട്ടുക. കാരണം ആ ഒരു സംസ്കാരം നമ്മൾ എപ്പോഴും നമ്മളെ മുന്നോട്ട് തന്നെ നയിക്കും. പിന്നെ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശ്വര വിശ്വാസികളെ, സിദ്ധ പരമ്പരയെ വിശ്വസിക്കുന്നവരാണ്. അല്ലാതെ ഒരു ഓവർ സ്മാർട്ട് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ എന്നേക്കാളും അറിവ് കൂടുതലുണ്ടെന്നുള്ളവരെ ഉദ്ദേശിച്ചല്ല. ഞാനൊരു എളിയവനാണ്, ഇനിയും കടമ്പകളുണ്ട് കടക്കാൻ. അപ്പോൾ എന്നെക്കാളും ഓവർ കോൺഫിഡൻസ് ഉള്ളവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല ഈ ചാനൽ. എന്നെ ഒരു എളിയ അനിയനായിട്ട് ചേട്ടനായിട്ട് കാണുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു സ്പിരിച്വൽ ചാനലും കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും
എല്ലാ രീതിയിലും ഉയർച്ച വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയതും. ഒരു സീക്രട്ട് പോലും ഉണ്ടാവാൻ പാടില്ല, നമ്മളെല്ലാവരും ഉയരണം എന്ന ഒരു ചിന്താഗതിയോടെയാണ് ഈ ഓരോ എപ്പിസോഡും ഞാൻ ഇടുന്നതും. കാരണം കുറേ ഫിലോസഫിയും കുറേ സംസ്കൃതവും പറയുന്നതിലല്ല കാര്യം, അത് പ്രാക്ടിക്കലായിട്ട് വരണമെങ്കിൽ സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരുടെ രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള അറിവ് ആണ് ഞാൻ തികച്ചും ഫിലോസഫിയൊന്നും ഇൻവോൾവ് ചെയ്യാതെ സംസ്കൃത പദങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാത്തത്. പക്ഷെ അങ്ങനെ പറഞ്ഞതിൽ ഒരു കാര്യവുമില്ല, കാരണം ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല, എന്തോ പണ്ഡിതനാണെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ രീതിയിൽ വന്ന് പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. ഒരു റഷ്യക്കാരന് ഇന്ത്യയിലെ ഒരു കുഗ്രാമത്തിൽ വന്നു കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാലും അവർക്കും മനസ്സിലാവത്തില്ല, കാരണം മലയാളം പറഞ്ഞാൽ മാത്രമേ, മലയാളത്തിൽ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതേപോലെയാണ് ഞാൻ മാക്സിമം ഓരോ എപ്പിസോഡ് ഇടുന്നതും ഫിലോസഫിയോ സംസ്കൃത പദമോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രങ്ങളോ ഉൾപ്പെടുത്താതെ അതിൻ്റെ അർത്ഥത്തിൽ, ആ അർത്ഥത്തെ സാധാരണക്കാരുടെ ഭാഷയിൽ പറയുന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിച്ചിരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും പറ്റും, അവർക്ക് ഉയർച്ചയും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലം ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. അല്ലാതെ എനിക്ക് സംസ്കൃതം അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ വീട്ടിലുള്ള താളിയോലകൾ അത് റെഫർ ചെയ്ത് അതിൻ്റെ കൺക്ലൂഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലും അപ്പയുടെ അമ്മയുടെ അനുഗ്രഹം. എപ്പോഴും കുടുംബത്തോടെ എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ പാകത്തിനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇനി വിനീതമായ നമസ്കാരം. നമഃ ശിവായ.